കോവിഡിനൊപ്പം തന്നെ രക്തദാന മേഖലയിലെ പ്രതിസന്ധി തുടരുകയാണ്. രോഗഭീതിയും ലോക്ഡൌണും കാരണം ദാതാക്കൾ കുറഞ്ഞതോടെ രക്തബാങ്കുകൾ ക്ഷാമത്തിലാണ്. അനാവശ്യ ആശങ്കകൾ മാറ്റി രക്തദാനത്തിന് സന്നദ്ധരാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തവണത്തെ ലോക രക്തദാന ദിനം. സജീവമായിരുന്ന രക്തദാന മേഖലയിൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല. രോഗഭീതിയും ലോക്ഡൌണും ഒരുപോലെ തിരിച്ചടിയായി. സംസ്ഥാനത്ത് അടിയന്തര ശസ്ത്രക്രിയകൾക്കുൾപ്പെടെ പ്രതിദിനം 1200 യൂണിറ്റ് രക്തം ആവശ്യമുണ്ടെന്നാണ് ഏകദേശ കണക്ക്. കോവിഡിന് ശേഷം ഇത്രയും അളവ് രക്തം കിട്ടാനില്ല. മെഡിക്കൽ കോളേജുകളടക്കം പ്രധാന ആശുപത്രികളിൽ പോലും മതിയായ രക്തശേഖരമില്ല. ഡോണേഴ്സിന്റെ ഷോർട്ടേജ് നേരത്തെ അനുഭവപ്പെട്ടിരുന്ന എത്രയാണോ അതിന്റെ 10 മടങ്ങ് കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഇല്ലാത്ത ഒരു സാഹചര്യം. പിന്നെ നമുക്കൊരു എല്ലാവരെയും ചേർത്ത് ഒരു ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ പറ്റാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. രക്തം ദാനം ചെയ്യൂ, ലോകത്തിന്റെ സ്പന്ദനം നിലനിർത്തൂ എന്നതാണ് ഈ വർഷത്തെ രക്തദാനത്തിന്റെ സന്ദേശം. കോവിഡ് കാലത്ത് ഈ സന്ദേശത്തിന്റെ പ്രസക്തി ഏറെയാണ്. ലോക്ഡൌണിന് ശേഷം രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കും. മുൻ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുന്നതും അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് കാരണം. പ്രതിസന്ധി മറികടക്കാൻ പരമാവധി ആളുകൾ രക്തദാനത്തിന് സന്നദ്ധരാകണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. കോവിഡ് വാക്സിൻ എടുത്താൽ 14 ദിവസത്തിന് ശേഷവും കോവിഡ് ബാധിച്ചാൽ നെഗറ്റീവായി 28 ദിവസത്തിന് ശേഷവും രക്തം ദാനം ചെയ്യാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമ്മോടൊപ്പം ഈ വരുന്ന അരമണിക്കൂറിൽ നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെ വിഭാഗത്തിന്റെ കോർഡിനേറ്ററായി ഡോക്ടർ സനൂജ പിങ്കിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, ഈ ബുള്ളറ്റിലേക്ക്, പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടറോടുള്ള സംശയങ്ങൾ ചോദിക്കാം. താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഡോക്ടർ സനൂജ, ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കോവിഡ് കാലമാണ്, നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാനുള്ള ഒരു സാഹചര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ്. ഈ സാഹചര്യത്തിൽ രക്തദാനം, അതായത് ആ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധി, അത് എത്രത്തോളം വലുതാണ്? തീർച്ചയായും നമ്മളിപ്പോൾ വളരെയധികം ഒരു ബ്ലഡ് ഷോർട്ടേജ് നേരിട്ടിട്ട് വരികയാണ്. എല്ലാ ബ്ലഡ് സെന്റേഴ്സും, അതായത് എല്ലാ ബ്ലഡ് ബാങ്കുകളിലും ഫസ്റ്റ് ലോക്ക്ഡൌണിനെ സംബന്ധിച്ച്, അതായത് ഫസ്റ്റ് കോവിഡ് വേവിനെ സംബന്ധിച്ച് വേവിൽ വന്നതിലോട്ടുള്ള ഡിഫറൻസ്, ആദ്യത്തെ കോവിഡ് വേവില് പേഷ്യന്റ് അഡ്മിഷൻസ് കുറവായിരുന്നു, അതായത് ആൾക്കാരെല്ലാം തന്നെ അപ്രിഹെൻസീവ് ആയിരുന്നു. പക്ഷെ ഇപ്പം നോർമൽ പേഷ്യൻസും എന്നാൽ കോവിഡ് പേഷ്യൻസും ഒരേപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അഡ്മിഷൻ കണ്ടുവരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ബ്ലഡിന്റെ ആവശ്യകത നമുക്കിപ്പോ തീർച്ചയായും ഹോസ്പിറ്റലുകൾ ഉണ്ടെന്താണ്. അപ്പം കുറേ സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ രോഗം വന്നവർക്ക് രക്തദാനം ചെയ്യാൻ പറ്റുമോ? അത് എപ്പോഴായിരിക്കും ചെയ്യാൻ പറ്റുക? ഇപ്പോൾ എനിക്ക് കോവിഡ് വന്നു, കോവിഡ് ഭേദമായി, അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴായിരിക്കും ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക ഡോക്ടർ? നമ്മൾ ഒരു കേരള സെറ്റിംഗ്സിൽ നമ്മൾ ഒരു കോവിഡ് ബാധിച്ചാൽ ആർടിപിസിആർ ആന്റിജൻ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആന്റിജൻ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 28 ഡേയ്സ് കഴിഞ്ഞിട്ട് ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി സിംപ്റ്റം ഫ്രീ ആയി 28 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേഷനിലോട്ട് തിരികെ വരാൻ പറ്റത്തുള്ളൂ. മറിച്ച് ഇപ്പോൾ ഒരു പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്, ആർടിപിസിആർ ആണ് ചെയ്തെങ്കിൽ അത് നെഗറ്റീവായി 14 ഡേയ്സിന് ശേഷം നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. അതായത് രണ്ട് ടെസ്റ്റിനും രണ്ട് ഡിഫറെന്റ് ഡെഫറൽ പീരീഡ്. ആർടിപിസിആർ ആണെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് ഡൊണേറ്റ് ചെയ്യാം, എന്നാൽ ആന്റിജൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ 28 ഡേയ്സ്, 28 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേഷൻ സാധ്യമാവുകയുള്ളൂ. ശരി, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അനൂപ് എന്നൊരു പ്രേക്ഷകരുണ്ട്. അനൂപ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സംശയം? ഹലോ, ഞാന് സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട്, എന്റെ നെഗറ്റീവ് ആണ്, അറിയല്ലോ എന്റെ ഈ നെഗറ്റീവ് ഗ്രൂപ്പുകൾ അത്യാവശ്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് കൊടുത്ത് എല്ലാ 6 മാസത്തിലും ഇരിക്കുമ്പോഴും കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ഏജന്റുമാർ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഈ പൈസ മേടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഇപ്പൊ എറണാകുളത്തല്ല, അങ്ങനെ പല ഭാഗങ്ങളിലും ഇപ്പൊ വരുന്നുണ്ട്. കഴിഞ്ഞ 2 തവണ എന്നെ വിളിച്ചത് ഒരു ഏജന്റ് ആയിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ഒരു എന്താ പറയാ, നമുക്കൊരു ഒരാളെ നമ്മൾ സഹായിക്കുന്നതാണ്. നമ്മൾ അതിനകത്തൊരു പൈസ പ്രതീക്ഷിച്ചോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ധാരാളം ആൾക്കാരിങ്ങനെ കടന്നു വരുന്ന സ്വമേധയാ കടന്നു വരുന്ന ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിന് ഹലോ
അനൂപ് പറഞ്ഞതൊരു ഒരു പ്രസക്തമായ വിഷയമാണ്. നമുക്കറിയാം എവിടെ ക്ഷാമം ഉണ്ടാകുന്നു അവിടെ അത് മുതലെടുക്കാനുള്ള ഇടനിലക്കാരുണ്ടാകും, ഏജന്റുമാരുണ്ടാകും. ആ ഒരു വലിയ വിഷയമാണ് അനൂപ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ആളുകളെ തടയാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഡോക്ടർ? ആര്യ, ഈ പറഞ്ഞത് മാതിരി ഒരുപാട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻസ് ഉണ്ട്. കെപ്സ്, ബി ഡി കെ, ബ്ലഡ് ഡോണേഴ്സ് കേരള, കേരള ബ്ലഡ് ഡോണേഴ്സ്, അങ്ങനെ ഒരുപാട് അപ്രൂവ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് അല്ലെങ്കിൽ അസോസിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ അവരല്ലാതെ തന്നെ അവരുടെ ഒരു ലേബലിൽ ബാക്കിയുള്ളവരെ എടുത്ത് പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ പബ്ലിക്കിന് വരേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ അഡ്രസ് ചെയ്യുന്നതാണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഇത് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള അസോസിയേഷനിൽ നമ്മൾ ഇത് അഡ്രസ് ചെയ്യുകയും അവർ വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, നമ്മളിത് ഡിസ്കഷനിൽ കൊണ്ടുവരും. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ. ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് മഹേശ്വരി എന്നൊരു പ്രേക്ഷകയുണ്ട്. മഹേശ്വരി, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ശരി, ഹലോ മാഡം, പറഞ്ഞോളൂ. എനിക്ക് പിത്താശയ വീക്കത്തിന്റെ അസുഖമുണ്ട്. അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട്, അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ചോദിച്ചത്, എടുക്കാൻ പറ്റുമോ എന്താണെന്ന്. എന്താ, കോവിഡ് വാക്സിനേഷന്റെ കാര്യമാണോ? വാക്സിനേഷന്റെ കാര്യമാണ്. എടുക്കാൻ പറ്റുമോ എന്താണെന്ന്. കുറച്ച് ദിവസത്തേക്കുമ്പോ ചെറിയ വേദന വന്നിട്ടുണ്ട്, പിന്നെ തലയ്ക്ക് തട്ട് കിട്ടിയതിന്റെ ഒരു ഇതുകൊണ്ട്. കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, വാക്സിനേഷൻ എടുക്കാം, കുഴപ്പമില്ല. ശരി ശരി മഹേശ്വരി. ഡോക്ടർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ രക്തദാനം ചെയ്യണം, അത് ജീവനിൽ തന്നെ നമുക്കൊരു ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറയാം. പക്ഷെ അപ്പോഴും ചില രോഗമുള്ളവർ അല്ലെങ്കിൽ ചിലർ ശ്രദ്ധിക്കണം അവർ രക്തം ദാനം ചെയ്യുമ്പോൾ. അത് ഏതൊക്കെ അസുഖമുള്ളവരാണ് കൂടുതൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ഈ വിഷയത്തിൽ? ശരിയാണ്, രണ്ട് തരം ഡെഫറൽ ഉണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് പെർമനന്റ് ഡെഫറലാണ്, അവർക്ക് ജീവിതകാലം മുഴുവൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത് ഒരു ടെമ്പററി ഡെഫറലാണ്, അതായത് താൽക്കാലികമായി അവർക്ക് ബ്ലഡ് ഡൊണേഷൻ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പനി, ചുമ, ജലദോഷം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു സിംപ്റ്റം ഫ്രീ ആവുന്ന സമയത്ത് വരെ അവർക്ക് ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ അല്ല. പക്ഷെ സിസ്റ്റമാറ്റിക് ഡിസീസ്, അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ അവയവങ്ങളെ അഫക്ട് ചെയ്യുന്ന അസുഖങ്ങൾ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലങ് ഡിസീസ്, നെർവസ് ഡിസീസ്, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. ശരി ഡോക്ടർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാസുദേവൻ നായരുണ്ട്. വാസുദേവൻ, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? നേരത്തെ ഒരു കാള് കണ്ടു, ഇങ്ങനെ കാശ് വാങ്ങിച്ചുകൊണ്ട് ഏജന്റന്മാരുണ്ടെന്ന് പറയുന്നത്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ കുറെ കാലമായിട്ട് രക്തദാന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ദാതാക്കളെ വിളിച്ചു വിടുന്നുണ്ട്. അപ്പം ഞങ്ങളാരും പൈസ വാങ്ങിക്കുന്നില്ല. ഇന്ന് ഞാൻ ബ്ലഡ് ബാങ്കിൽ പോയിരുന്നു, ഒരു വാർഡാക്കാർ വന്ന് ബ്ലഡ് കൊടുക്കുന്നു, ഞാനും അതിൽ ഭാഗമാക്കായി തിരിച്ചു പോകുന്നു. ഈ അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ആറു മാസത്തിൽ ഒരിക്കലാണ് കൊടുക്കുന്നത്. മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്ന തിരുത്തി കൊടുക്കേണ്ടതായിരുന്നു. അതായത് എത്ര മാസത്തിന്റെ ഇടവേളയിലാണ് രക്തദാനം ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നു അവസാനം പറഞ്ഞത്. പുരുഷന്മാരാണെങ്കിൽ എല്ലാ മൂന്ന് മാസവും, ഫീമെയിൽസ് ആണെങ്കിൽ എല്ലാ നാല് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. ശരി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജോബി ഉണ്ട്. ജോബി, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇതുവരെ ബ്ലഡ് കൊടുത്തിട്ടില്ല, കോവിഡ് വന്നിട്ടുള്ള അറിവ് നമുക്കില്ല. ഞാനിപ്പോ ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് കൊടുക്കുമ്പോ എന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന ശേഷമാണോ ബ്ലഡ് നിങ്ങൾ എടുക്കുക? അങ്ങനെയാണ്, അല്ലല്ല, എടുക്കുന്ന ബ്ലഡിൽ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം ഇതുവരെക്കും രക്തത്തിലൂടെ, അതായത് ട്രാൻസ്ഫ്യൂഷൻ, രക്തം ദാനം ചെയ്ത് വെച്ചു, നമ്മളൊരു പേഷ്യന്റ് അത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അതിലൂടെ കോവിഡ് പകരത്തില്ല. ഇതുവരെക്കും അങ്ങനെ ഒരു സ്റ്റഡിയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലഡിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാറുമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. ഇപ്പോൾ പലരും ഒരുപക്ഷെ നമുക്കറിയാം കേരളത്തിൽ പൊതുവെ ജനങ്ങൾ അങ്ങോട്ട് ചെന്ന രക്തദാനം ചെയ്യുന്നവരാണ്, എപ്പോഴും സന്നദ്ധരാകുന്നവരാണ്. പക്ഷേ ഈ കോവിഡ് കാലത്ത് എല്ലാത്തിനും ഒരു ആശങ്കയാണ്. നമുക്കറിയാം എങ്ങനെ രോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ, അത്രയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു കാലം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി പറയാവുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഈ കോവിഡിൽ ബ്ലഡ് വഴി കോവിഡ് പകരില്ല എന്നത് ആ സംശയങ്ങൾ പലർക്കും ഉണ്ട്.
കോവിഡ് 19 അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന ഒരു റെസ്പിറേറ്ററി വൈറസ് ആണ്. അതായത് നമുക്കറിയാം ഏറ്റവും കുറെ അധികമായിട്ട് ഇപ്പൊ നമ്മൾ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് അത് റെസ്പിറേറ്ററി വൈറസ് ആണ്, അത് വായു സഞ്ചാരം അങ്ങനെയാണ് അതിന്റെ സ്പ്രെഡ് കൂടുതലും. ആൻഡ് അത് ഒരിക്കലും ബ്ലഡിലൂടെ പടരുന്നതുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ധൈര്യമായിട്ട് ബ്ലഡ് കൊടുക്കാം. നമ്മൾ എല്ലാവിധ ഗവൺമെന്റ് മാനദണ്ഡങ്ങളും നോക്കിക്കൊണ്ടാണ് ബ്ലഡ് ഡൊണേഷൻ എല്ലാ ബ്ലഡ് സെന്റേഴ്സിലും ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം കോവിഡിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുമില്ല, അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് സത്യം. ശരി, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഗീതയുണ്ട്. ഗീത, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ഹലോ ഗീത, ചോദിച്ചോളൂ. ഹലോ പറഞ്ഞു. ഹലോ, എന്റെ ഹസ്ബൻഡിന് കോവിഡ് വന്ന് പോയിട്ട് ഒരു മാസം കഴിഞ്ഞായിരുന്നേ. അപ്പം ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് 5.24 കാണുന്നു. അത് എന്താണ് എന്നുള്ളതാണോ? ആ 24 കാണുന്നു അതില്. അപ്പം ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് 4.5 ആണ് അതിന്റെ മീഡിയം ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ? വാക്സിൻ ആ ഒരു ബ്ലഡ് കൗണ്ട് അങ്ങനെ വന്നത് കൊണ്ട് വാക്സിനേഷന് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല, വാക്സിനേഷൻ എടുക്കാം. കോവിഡ് വന്ന് പോയി ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസത്തിന് ശേഷം വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. 28 days കഴിഞ്ഞാൽ ആ ഒരു കൗണ്ട് അങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് പതിയെ മാറത്തേ ഉള്ളൂ. ശരി, ഇപ്പോൾ ആലുവയിൽ നിന്ന് സാബു ഉണ്ട്. സാബു, എന്താണ് ചോദിക്കാനുള്ളത് ഡോക്ടറോട്? സബു, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ? സബു കേൾക്കാമോ? സബുലേക്ക് നമുക്ക് തിരികെ വരാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ രോഗം കോവിഡ് വന്നു അത് ഭേദമായതിനു ശേഷം എത്ര ദിവസത്തിന് ശേഷം രക്തദാനം ചെയ്യാമെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കുകയാണ്, നമുക്കറിയാം പല വാക്സിനും എഫിക്കസി വലിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടാം ഡോസും രണ്ട് ഡോസും തമ്മിലുള്ള ഗ്യാപ്പും വ്യത്യാസമാണ് കോവിഷീൽഡും കോവാക്സിനും തമ്മിൽ. ഇപ്പോൾ നമ്മളൊരു കോവിഡ് വാക്സിൻ, കോവിഡ് പ്രതിരോധത്തിന് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് വാക്സിൻ ഉണ്ട്, അതിൽ അത് എടുത്തു കഴിഞ്ഞ് രണ്ട് ഡോസ് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കാത്തിരുന്നതിന് ശേഷമാണ് രക്തദാനം ചെയ്യേണ്ടത്? 14 days ഇപ്പൊ നമ്മൾ പറയുന്നത്. അത് രണ്ട് വാക്സിനേഷനും എടുത്തു കഴിഞ്ഞിട്ടല്ല, ഓരോ വാക്സിനേഷനും എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ 84 days കഴിഞ്ഞിട്ടൊക്കെയാ കോവിഷീൽഡിന്റെ സെക്കൻഡ് ഡോസ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ ഓരോ ഡോസ് വാക്സിനേഷനും കഴിഞ്ഞിട്ട് 14 days കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷനിലോട്ട് തിരിച്ചു വരാവുന്നതാണ്. 14 days, 14 days ഡെഫറൽ പീരീഡ്. ശരി, ഇടപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ ജ്യോതി ഉണ്ട്. ജ്യോതി, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? മാഡം, അതെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിനെ പറ്റിയാണ്. ഏതൊക്കെ അസുഖങ്ങൾ, അതായത് തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും? തൈറോയിഡ് അസുഖമുള്ളവർ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടുള്ളതല്ല. മുന്നേ തൈറോയിഡ് വെറും വയറ്റിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന എൽട്രോക്സിൻ തൈറോനോം പോലുള്ള ഡ്രഗ്സ് എടുത്താൽ നമുക്ക് മുന്നേ ഒക്കെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അത് മാറ്റി നമുക്കിപ്പം ഇങ്ങനെയുള്ള തൈറോയിഡ് ഡിസീസ് ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടുന്ന പറ്റത്തില്ല. ശരി, ജ്യോതി വ്യക്തമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദിലീപ് ഉണ്ട്. ദിലീപ്, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? മാഡം, എന്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു IT കമ്പനി സീനിയർ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ CSR ഭാഗമായിട്ട് രക്തദാന ക്യാമ്പുകൾ ധാരാളം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഡൗട്ട്, ഈ ഒരു മേഖലയിൽ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ആയിട്ട് ഒരുപാട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് രക്തത്തിന് ആവശ്യം വന്നാൽ രക്തത്തിന് കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരും. ഒരുപാട് ഏജൻസികളെ നമ്മൾ കോൺടാക്ട് ചെയ്യണം, പലപ്പോഴും ശരിയായ രീതിയിൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടില്ല. അപ്പം നമുക്കൊരു സെൻട്രലൈസ്ഡ് ഒരു ഗ്രിഡ് സ്റ്റേറ്റ് ലെവലിൽ ഇതിന് വേണ്ടി ഒന്ന് സെറ്റപ്പ് ചെയ്താൽ അത് രക്തം ആവശ്യമുള്ളവർക്കും കൊടുക്കുന്നവർക്കും അത് ഒരു എന്താ പറയുന്ന ഒരു സെൻറ്റർ ഒരു ഒരു ഒറ്റ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റായി നമുക്ക് അവതരിപ്പിക്കരുതോ? രണ്ടാമത്തേത്, ഈ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു സമൂഹം ഒരേ അംഗീകരിക്കുന്ന ഒരു ഒരു മാതൃക, പലതരത്തിലുള്ള അവാർഡുകൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഓണർ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സിറ്റിസൻസിനെ നമുക്ക് അവതരിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് രണ്ടാമത്തേത്. തീർച്ചയായിട്ടും രണ്ട് പോയിന്റും വാലിഡ് ആണ്, രണ്ട് പോയിന്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ളത് ബ്ലഡ് ഡോണേഴ്സിന്.
അതെ അതെ, അതായത് രക്തദാനം ചെയ്യുന്നവരെ ഒന്ന് അംഗീകരിക്കണം, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണം. കാരണം വലിയൊരു കാര്യം ചെയ്യുന്നു, അത് ആളുകൾ അറിയുന്നു, അറിയണം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ, ഈ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ അതേ ആക്ച്വലി നമ്മൾ എന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല്, അത് ഈ ബ്ലഡ് ഡോണേഴ്സിന്റെ ഒരു അവയർനെസ് കൂട്ടാനും ഈ വോളണ്ടറി ആയിട്ടുള്ള ബ്ലഡ് ഡോണേഴ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡേ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഈ ഓരോ ഏജൻസി വഴിയും അവര് ഓരോ ഒരു ക്ലബായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു കൂളായിട്ട് ചേർന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ആചരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി മേൽ പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഒരു ഒരു തീരുമാനമാണ്. അത് അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പോയിന്റ് ഞാൻ കണക്കിലെടുത്തിട്ടുണ്ട്. ഞാനത് അറിയിക്കും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. പ്രേക്ഷകർക്ക് വിളിക്കാൻ ഇടവേള കഴിഞ്ഞു. എല്ലാ പ്രേക്ഷകർക്കും തിരികെ സ്വാഗതം. നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട രക്തദാനം, ഇന്ന് ലോക രക്തദാന ദിവസമാണ്, അതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളുമുണ്ട്. അത് ദൂരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ അരമണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ തുടരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ പുനലൂരിൽ നിന്ന് ലിബു ഉണ്ട്. ലിബു, എന്താണ് ചോദിക്കാനുള്ളത്? ഹലോ ലിബു, ചോദിച്ചോളൂ. ഇപ്പം കോവിഡ് വന്ന് മാറിയിട്ടുള്ള നിരവധി പേർക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോ അത് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കിട്ടാനൊക്കെ. അപ്പം അതിനായിട്ട് ഇപ്പൊ ഈ പ്രത്യേകിച്ച് രക്ത ബാങ്കുകളില് അതുപോലെ എന്തെങ്കിലും സംവിധാനം വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കത്തില്ലേ? അത് അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അതായത് കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റി, കെപ്സ്, പിന്നെ ബി ഡി കെ കേരള, അങ്ങനെയൊക്കെ ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുവാണെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു സ്റ്റാഫ് പൂളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഡോണർ പൂൾ ആയിട്ട് വരുന്നത്. നമുക്ക് തന്നെ ഒരു 2500 സ്റ്റാഫ് പ്ലസ് സ്റ്റാഫ് ഗവൺമെന്റ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്റ്റാഫ് വേണം. ഇപ്പൊ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ പോലത്തെ ഹോസ്പിറ്റൽ ആണെങ്കിൽ 2500 തന്നെ സ്റ്റാഫുകളും കാണും. അത് നമുക്കൊരു സ്റ്റാഫ് പൂളിനെ ഒക്കെ ടേൺ ചെയ്ത് നല്ലൊരു വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ആക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. രണ്ടാമത് നമുക്ക് സപ്പോസ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അസോസിയേഷനിൽ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോണേഴ്സിനെ അവർ അറേഞ്ച് ചെയ്ത് തരാറുമുണ്ട്. അങ്ങനെ ശരിയാണ്, ഈ ഒരു രണ്ടാം വേവ് കോവിഡില് ഒരുപാട് ബ്ലഡ് ഷോർട്ടേജ് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ സംഭവം ഇറ്റ് ഇസ് മാനേജ്ഡ്, എങ്ങനെയെങ്കിലും നമുക്കത് തരണം ചെയ്ത് പോവാൻ പറ്റുന്നുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ് അതാണ്, ഒരുപാട് അവയർനെസ് കൂട്ടി എല്ലാ ബ്ലഡ് ബാങ്കിലോട്ടും ഒരുപാട് പേര് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായി വരണം. അത് പബ്ലിക് അവയർനെസ് തന്നെ ഒരുപാട് വേണ്ടി വരുന്നൊരു കാലമാണിത്. ശരി, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് മനോജ് ഉണ്ട്. മനോജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ഹലോ, മാഡം, എനിക്ക് 2 മുമ്പ് വരെ ഷുഗർ കാണിച്ചിരുന്നു, അങ്ങനെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നോർമലായി, ഇപ്പൊ നോർമലാണ്, ഗുളിക കഴിക്കുന്നില്ല, 2 ഗുളിക കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഇൻസുലിൻ എടുത്താൽ മാത്രമേ നമ്മള് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റാതെയുള്ള ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ്, അതായത് ഓറൽ എടുക്കുന്ന ഷുഗർ കുറയാനുള്ള മെഡിസിൻ എടുത്താല് ഈ കഴിഞ്ഞ 2-3 ആ മെഡിസിൻ വേരിയേഷൻ ഒന്നും ഇല്ല. ഇപ്പം താങ്കൾ പറഞ്ഞനുസരിച്ച് ഷുഗർ നോർമലായി ഡ്രഗ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഷുഗർ നോർമൽ ആണെങ്കിൽ തീർച്ചയായും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. ശരി, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, എന്താണ് ചോദിക്കാനുള്ളത്? ഈ ടാറ്റൂയിങ്ങും അതിലെ ബോഡിയിൽ നമ്മൾ ടാറ്റു ചെയ്യുന്നതും ബ്ലഡ് ഡൊണേഷനും അതുപോലെ തന്നെ വാക്സിനേഷനുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അതായത് ബോഡിയിൽ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞ് വാക്സിനേഷൻ എടുക്കാവുന്നോ, ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഡം? ടാറ്റു ചെയ്ത് കഴിഞ്ഞ 6 നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടുള്ളതല്ല. വാക്സിനേഷൻ ആണെങ്കിലും അതിന്റേതായിട്ടുള്ള ഡെഫറൽ പീരീഡ് ഉണ്ട് ഓരോ വാക്സിനേഷനും. അത് ലൈവ് വാക്സിനേഷനും കിൽഡ് വാക്സിനേഷനും അത് ഡിഫറൻസ് ഉണ്ട്. ചില വാക്സിനേഷൻ, ചില ഗ്രൂപ്പ് ഓഫ് വാക്സിനേഷന് 2 ചില ഗ്രൂപ്പ് ഓഫ് വാക്സിനേഷന് 4 ആണ് ഡെഫറൽ പീരീഡ്. ശരി, ഇപ്പോൾ വടകരയിൽ നിന്ന് ഷിബിനയുണ്ട്. ഷിബിന, എന്താണ് ചോദിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? ഹലോ ഡോക്ടർ, കഴിഞ്ഞ മന്ത് എനിക്ക് ഡെങ്കിപ്പനി വന്നായിരുന്നേ.
അപ്പോ വാക്സിനേഷൻ എടുക്കുന്നത് ബന്ധപ്പെട്ട് ചോദിക്കുക. അപ്പോ ഡെങ്കി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 1 മന്ത് ആയി. അപ്പൊ ഇപ്പൊ എനിക്ക് വാക്സിൻ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഇല്ല ഇല്ല, 1 മന്ത് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. കോവിഡ് വാക്സിനേഷൻ എടുക്കാം. വാക്സിനേഷൻ എടുക്കാം അല്ലേ? 1 മന്ത് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാം. കോട്ടയത്ത് നിന്ന് സിജു ഉണ്ട്. സിജു എന്താണ് ചോദിക്കാനുള്ളത്? നമസ്കാരം മാഡം. ഹലോ, മാഡം കേൾക്കുന്നുണ്ടോ? മാഡം എന്റെ പേര് ഷിജു കൃഷ്ണ എന്നാണ്, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പി ഡി ബി എ, അതേപോലെ ആർ ബി ഐക്ക്, കേരള മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് ക്ലബ് എന്നീ റൈഡിംഗ് ക്ലബുകളുടെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക്, ഞാനിപ്പോ ചോദിക്കുന്നത് വേറെ ഒന്നല്ല മാഡം, നമ്മളിപ്പോ വാക്സിനേഷൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞാണല്ലോ, കോവിഡ് വാക്സിനേഷൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ഓൾറെഡി നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്. അപ്പം ഈ കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ നിർബന്ധപൂർവ്വം നമുക്ക് മറ്റുള്ളവർക്ക്, ഇപ്പൊ എല്ലാവരും വാക്സിനേഷൻ എടുക്കുന്ന സമയമാണ്, അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു സൊല്യൂഷൻ, നമ്മൾ സോഴ്സ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഇത്തിരി കൂടെ ബെറ്റർ ആയിരിക്കില്ലേ മാഡം? വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പം ആദ്യത്തെ പോലെയല്ല, നമുക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നു കൊണ്ടിരിക്കുകയാണേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലില് ഈ ഒരുപാട് തവണ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് നിരന്തരം 3 മാസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ആദരിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും ഈ പോയിന്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നതിന് മുന്നേ ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ട് വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അതായത് വാക്സിനേഷൻ എടുക്കുന്നതിന് മുന്നേ വന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് പോകും, ബിക്കോസ് അവർക്ക് ഇനി വാക്സിനേഷൻ കുറച്ച് നാളത്തേക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു 2 മാസം മുന്നേ വരെ ഡെഫറൽ പീരീഡ് കോവിഡ് വാക്സിനേഷൻ 28 ഡേയ്സ് ആയിരുന്നു അന്നേരം. പിന്നെ അത് കുറച്ചത് കൊണ്ടാണ് 14 ഡേയ്സിലോട്ട് വന്നത്. ശരി. എന്തായാലും ഇപ്പോൾ സിജു പറഞ്ഞ, ഇതിനു മുൻപ് നേരത്തെ ഒരു കോളറും പറഞ്ഞതുപോലെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഈ ബ്ലഡ് ബാങ്കിന് വേണമെന്നതും നല്ലൊരു ആശയമാണെന്ന് തോന്നുന്നു അല്ലെ ഡോക്ടർ? നല്ല ആശയമാണ്. അതെ. ശരി. എന്തായാലും കുറെ അധികം കോളുകൾ ഉണ്ടായിരുന്നു, എല്ലാവരോടും കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇന്നത്തെ കോവിഡ് ജാഗ്രതാ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.